നമസ്കാരം ഈ ദിവസത്തെ പ്രധാനപ്പെട്ട 50 വാർത്തകളുമായി സകല വാർത്ത ആരംഭിക്കുന്നു സ്വാഗതം സംസ്ഥാനത്തു നിന്ന് പുതിയതായി 26 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ 14 പേർ സംസ്ഥാനത്തിന് പുറത്തു നിന്ന് എത്തിയവരാണ് 11 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ഉണ്ടായത് 3 പേർ ഇന്ന് രോഗമുക്തരായി കൊല്ലത്ത് 2 പേർക്കും കണ്ണൂരിൽ ഒരാൾക്കുമാണ് നെഗറ്റീവ് ആയത് 67 പേർ നിലവിൽ ചികിത്സയിൽ തുടരുന്നു 560 പേർക്കാണ് ഇതുവരെ സംസ്ഥാനത്തെ രോഗം സ്ഥിരീകരിച്ചതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു പൊതുസമൂഹം ജീവിതശൈലിയിൽ മാറ്റം വരുത്തണമെന്ന് മുഖ്യമന്ത്രി മാസ്ക് നിത്യജീവിതത്തിന്റെ ഭാഗമാക്കണം കൂടിച്ചേരലുകൾ ഒഴിവാക്കാൻ വ്യക്തികളും കുടുംബങ്ങളും സ്വയം തയ്യാറാകണം ലോക്ഡൗൺ തുടർന്നാലും ഇല്ലെങ്കിലും നാം കൊറോണയെ കരുതി വേണം ജീവിക്കാൻ വിദേശത്തു നിന്നും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്നവർക്ക് പ്രാഥമിക കൃത്യത്തിന് ഉൾപ്പെടെ സൗകര്യങ്ങൾ സജ്ജമാണെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പാസില്ലാതെ ആളുകളെ കടത്തിവിടുന്ന പ്രവണത ഉണ്ടാക്കിയ ദൂഷ്യ വശമാണ് വാളയാറിൽ കണ്ടതെന്ന് മുഖ്യമന്ത്രി കൃത്യമായ പരിശോധനയും രേഖയുമില്ലാതെ ആളുകൾ എത്തുന്നത് നമ്മുടെ സംവിധാനത്തെ തകർക്കുന്നതാണ് കർശനമായി നിർദ്ദേശം പാലിക്കാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു രാഷ്ട്രീയ നാടകം കളിക്കേണ്ട അവസരമല്ല ഇത് വികാരമല്ല വിചാരമാണ് എല്ലാവരെയും നയിക്കേണ്ടതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു അതിഥി തൊഴിലാളികൾക്ക് നൽകിയ ഭക്ഷണത്തിന്റെ കണക്ക് പറഞ്ഞ് കേന്ദ്ര ധനമന്ത്രിയുടെ രണ്ടാം പാക്കേജ് പ്രഖ്യാപനം അതിഥി തൊഴിലാളികളെ സംരക്ഷിക്കാൻ 1100 കോടി ചിലവാക്കിയെന്ന് കേന്ദ്ര ധനമന്ത്രി പറഞ്ഞു അതിഥി തൊഴിലാളികൾക്ക് 3 തരം ഭക്ഷണം നൽകിയെന്നും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി കഴിഞ്ഞ പാക്കേജിന്റെ തനി ആവർത്തനമാണ് ഇന്നത്തെ കേന്ദ്ര പ്രഖ്യാപനമെന്ന് തോമസ് ഐസക് കുടിയേറ്റ തൊഴിലാളികൾക്കടക്കം ഒന്നും ചെയ്തിട്ടില്ല കേന്ദ്ര ധനമന്ത്രിയുടെ പ്രഖ്യാപനം വെറും നാടകമാണെന്നും ധനമന്ത്രി തോമസ് ഐസക് പറഞ്ഞു ലോകത്ത് കോവിഡ് മരണസംഖ്യ 300,000 2,99,560 ആണ് നിലവിലെ കോവിഡ് മരണസംഖ്യ ആകെ രോഗബാധിതരുടെ എണ്ണം 44,67,000 പിന്നിട്ടു 24 മണിക്കൂറിനിടെ അമേരിക്കയിൽ 1,657 മരണം രോഗികളുടെ എണ്ണത്തിൽ റഷ്യ 3-ാമത് ഗൾഫ് മേഖലയിലും സ്ഥിതി ആശങ്കാജനകം ഏറ്റവും കൂടുതൽ രോഗബാധിതർ സൗദി അറേബ്യയിൽ രോഗബാധിതരുടെ എണ്ണത്തിൽ ഇന്ത്യ ചൈനയ്ക്കടുത്തെത്തി രോഗബാധിതരുടെ എണ്ണം 80,000 മരണസംഖ്യ 2,500 കവിഞ്ഞു ധാരാവിയിൽ അതീവ ജാഗ്രത തുടരുന്നു സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ കേന്ദ്രസേനയെ അയക്കണമെന്ന് ഉദ്ധവ് താക്കറെ ആവശ്യപ്പെട്ടു ദില്ലിയിൽ മരണസംഖ്യ 100 കവിഞ്ഞു വാളയാറിൽ പ്രതിഷേധം നടത്തിയ കോൺഗ്രസ് എംപിമാരും എംഎൽഎമാരും ബിജെപി നേതാക്കളും നിരീക്ഷണത്തിൽ ചെന്നൈയിൽ നിന്നും വാളയാറിലെത്തിയ മലപ്പുറം സ്വദേശിയുമായി അടുത്തിടപഴകിയ സാഹചര്യത്തിലാണ് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം മാധ്യമപ്രവർത്തകർ പോലീസ് ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവരുൾപ്പെടെ നിരീക്ഷണത്തിൽ കഴിയണം അതേസമയം വാളയാറിൽ കോൺഗ്രസ് നേതാക്കൾ ആളെ കൂട്ടിയത് പരിഭ്രാന്തി പരത്തിയാണെന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു തമിഴ്നാട് പോലീസ് ലാത്തിർ ചാർജ് നടത്തുമെന്ന് പ്രചരിപ്പിച്ചാണ് പരിഭ്രാന്തി പരത്തിയത് ടി എൻ പ്രതാപൻ എംപിയുടെ നേതൃത്വത്തിൽ മെഡിക്കൽ കോളേജിൽ കോവിഡ് സുരക്ഷാ ലംഘനം മെഡിക്കൽ കോളേജ് ചീഫ് ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി ഹെഡ് നേഴ്സ് സീനിയർ ലാബ് ടെക്നീഷ്യൻ എന്നിവർ ചട്ടലംഘനം നടത്തി നേഴ്സ് ഡേ ആഘോഷിച്ചു ഹെഡ് നേഴ്സ് സിജി ജോസ് സീനിയർ ലാബ് ടെക്നീഷ്യൻ നാരായണൻ എന്നിവരാണ് കോവിഡ് നിയന്ത്രണങ്ങൾ ലംഘിച്ചത് ഒരു ജനപ്രതിനിധിയും ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ ലംഘിക്കരുതെന്ന് മന്ത്രി ഇ പി ജയരാജൻ എം പി ആയതുകൊണ്ടോ മന്ത്രി ആയതുകൊണ്ടോ രോഗം വരാതിരിക്കില്ല ജനസേവനം എന്നത് രോഗവ്യാപനം തടയാനുള്ള ശ്രമങ്ങൾക്ക് ഒപ്പം നിൽക്കലാണ് ഏറ്റവും ഫലപ്രദമായ രീതിയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുകയാണ് സംസ്ഥാനമെന്നും രാഷ്ട്രീയം പറയേണ്ട സന്ദർഭം ഇതല്ലെന്നും ഇ പി ജയരാജൻ പറഞ്ഞു സംസ്ഥാനത്ത് മദ്യശാലകൾ തുറക്കാൻ സർക്കാർ തീരുമാനിച്ചെന്ന് എക്സൈസ് മന്ത്രി ടി പി രാമകൃഷ്ണൻ എന്നാൽ എന്നു തുറക്കുമെന്നതിനെക്കുറിച്ച് തീരുമാനിച്ചിട്ടില്ല ഓൺലൈൻ സംവിധാനം ഉപയോഗിച്ച് തിരക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയായിരിക്കും മദ്യശാലകൾ തുറക്കുന്നതെന്നും മദ്യത്തിന്റെ വില വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചതായും അദ്ദേഹം പറഞ്ഞു പൊതുഗതാഗതം ഘട്ടം ഘട്ടമായി പുനഃസ്ഥാപിക്കുമെന്ന് ഗതാഗത മന്ത്രി എ കെ ശശീന്ദ്രൻ കേന്ദ്ര നിർദ്ദേശം അനുസരിച്ചാകും പുനഃസ്ഥാപിക്കൽ ബസ് ചാർജ് വർധന അനിവാര്യമെന്നും എന്നാൽ ഇത് എപ്പോൾ ആലോചിച്ചിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു
വയനാട് യോഗങ്ങളിൽ ആൽക്കൂട്ടം ഒഴിവാക്കാൻ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി എ.കെ. ശശീന്ദ്രൻ നിർദ്ദേശം നൽകി. പത്തനംതിട്ട കൊടുമണ്ണിൽ കത്തിക്കരിഞ്ഞ നിലയിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി. ആത്മഹത്യയാണെന്ന് പ്രാഥമിക നിഗമനം. ആരെയും കാണാതായതിനെക്കുറിച്ച് ജില്ലയിലെ പോലീസ് സ്റ്റേഷനുകളിൽ പരാതികൾ ലഭിച്ചിട്ടില്ലെന്ന് എസ്പി കെ.ജി. സൈമൺ പറഞ്ഞു. മന്ത്രി മേഴ്സിക്കുട്ടി അമ്മയ്ക്കെതിരെ തെറി അഭിഷേകവുമായി കോൺഗ്രസ് സൈബർ ഗ്രൂപ്പുകൾ. കൊല്ലം എംപി പ്രേമചന്ദ്രൻ കളവു പറഞ്ഞത് ഒരു സ്വകാര്യ ചാനൽ ചർച്ചയ്ക്കിടെ പറഞ്ഞതാണ് സൈബർ ഗ്രൂപ്പുകളെ പ്രകോപിപ്പിച്ചത്. കോൺഗ്രസ് പണം കൊടുത്ത് നിയോഗിച്ചിരിക്കുന്ന പിആർ സംഘങ്ങളാണ് മന്ത്രിക്കെതിരായ നികൃഷ്ടമായ ആക്രമണത്തിന് പിന്നിൽ. കൊറോണ രോഗികളെ പരിചരിക്കാൻ റോബോട്ടുമായി ഇന്ത്യൻ റെയിൽവേ. റെയിൽ മിത്ര എന്ന റിമോട്ട് കൺട്രോൾ വഴി പ്രവർത്തിക്കുന്ന റോബോട്ടിന് ഐസൊലേഷനിൽ രോഗി കഴിയുന്ന മുറി വൃത്തിയാക്കാനും സാധിക്കും. റെയിൽവേ ജൂനിയർ എഞ്ചിനീയറായ നിതീഷാണ് റോബോട്ടിനെ നിർമ്മിച്ചത്. പത്തനംതിട്ട പേഴുംപാറയിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ തിരയുന്ന വനം വകുപ്പ് സംഘത്തോടൊപ്പം പോലീസിന്റെ പ്രത്യേക വൈദഗ്ധ്യം നേടിയ 3 ഷാർപ്പ് ഷൂട്ടർമാരെ നിയോഗിച്ചു. മുഖ്യമന്ത്രിയും വനം മന്ത്രിയുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. DGP വനം വകുപ്പ് സംഘത്തോടൊപ്പം പോലീസിനെ കൂടി നിയോഗിച്ച് തിരച്ചിലിന് ഉത്തരവിട്ടിരിക്കുന്നത്. വയനാട് ജില്ല അതീവ ജാഗ്രതയിൽ. ബത്തേരി മാനന്തവാടി കോടതികൾ അടച്ചു. വയനാട് മാനന്തവാടി ബത്തേരി പോലീസ് സ്റ്റേഷനുകളിലെ കൂടുതൽ പോലീസുകാർ നിരീക്ഷണത്തിൽ. വയനാട് SP ക്വാറന്റൈനിൽ. കഴിഞ്ഞ ദിവസം പോലീസുകാർക്ക് കോവിഡ് സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണിത്. മാനന്തവാടി പോലീസ് സ്റ്റേഷനിലെ ചുമതല താൽക്കാലികമായി വെള്ളമുണ്ട സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് നൽകി. വേനൽമഴയോടനുബന്ധിച്ചുള്ള ഇടിമിന്നലോടുകൂടിയ മഴ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ അടുത്ത 5 ദിവസം തുടരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. May 14 പത്തനംതിട്ട കൊല്ലം ജില്ലകളിലും May 16 എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ദില്ലിയിൽ കുടുങ്ങിയ മലയാളികളുമായി ആദ്യ ട്രെയിൻ നാളെ പുലർച്ചെ തിരുവനന്തപുരത്തെത്തും. ട്രെയിനിലുള്ള 602 പേർ തിരുവനന്തപുരത്ത് ഇറങ്ങുന്നവരാണ്. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ രാവിലെ 5:25 ട്രെയിൻ എത്തുന്നത്. എറണാകുളം കോഴിക്കോട് സ്റ്റേഷനുകളാണ് മറ്റ് സ്റ്റോപ്പുകൾ. 400 പേർ എറണാകുളം സ്റ്റേഷനിലും ഇറങ്ങും. KM Shaji MLA അഴീക്കോട് ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജ്മെന്റിൽ നിന്നും 25 ലക്ഷം രൂപ കോഴ വാങ്ങിയെന്ന കേസിൽ സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്തി. പൂതപ്പാറയിലെ മുസ്ലിം ലീഗ് പ്രവർത്തകനായിരുന്ന നൌഷാദ്, പരാതിക്കാരൻ K. പത്മനാഭൻ എന്നിവരാണ് കണ്ണൂർ വിജിലൻസ് DYSP ഓഫീസിലെത്തി മൊഴി നൽകിയത്. സാക്ഷികൾ MLA രേഖാമൂലമുള്ള തെളിവുകൾ നൽകിയെന്ന് വിജിലൻസ് അറിയിച്ചു. മഹാരാഷ്ട്രയിൽ 1001 പോലീസ് ഉദ്യോഗസ്ഥർ കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. നിലവിൽ 851 പേർ ചികിത്സയിലാണ്. 142 പേർ രോഗമുക്തി നേടിയെങ്കിലും 8 പോലീസുകാർ വൈറസ് ബാധിച്ചു മരിച്ചു. അതേസമയം മഹാരാഷ്ട്രയിൽ കോവിഡ് രോഗികളുടെ എണ്ണം 400,000 കടന്നു. പുതുതായി 1495 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഗോവയിൽ 7 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. കോവിഡ് മുക്തമായ ഗോവയിൽ 1 മാസത്തിന് ശേഷമാണ് പുതിയ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. മഹാരാഷ്ട്രയിൽ നിന്നും മടങ്ങിയെത്തിയ ഒരു കുടുംബത്തിലെ 5 പേർ ഇതിൽ ഉൾപ്പെടുന്നു. 7 പേരെയും പോണ്ടയിലെ നിയുക്ത കോവിഡ് 19 ആശുപത്രിയിലേക്ക് മാറ്റി. പാസഞ്ചർ ട്രെയിനുകൾ ഉൾപ്പെടെ എല്ലാ സർവീസുകളും റെയിൽവേ റദ്ദാക്കി. June 30 വരെയാണ് റദ്ദാക്കിയത്. ടിക്കറ്റ് ബുക്ക് ചെയ്തവർക്ക് തുക പൂർണ്ണമായും മടക്കി നൽകുമെന്ന് റെയിൽവേ അറിയിച്ചു. തൊഴിലാളികൾക്കായുള്ള ശ്രമിക് ട്രെയിനുകൾ സർവീസ് തുടരും. സുരക്ഷാ മുൻകരുതൽ ഇല്ലാതെ സർവീസ് നടത്തുന്നതിനെതിരെ വിമർശനം ശക്തമായതോടെയാണ് റെയിൽവേ പിന്മാറിയത്. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ അഭിഭാഷകരുടെ വേഷത്തിൽ മാറ്റം വരുത്തി സുപ്രീം കോടതി. വെർച്വൽ കോടതിയിൽ ഹാജരാകുന്ന അഭിഭാഷകരുടെ വേഷം ഇനി വെളുത്ത ഷർട്ടോ വെള്ള നിറത്തിലുള്ള സൽവാർ കമ്മീസോ വെള്ള സാരിയോ ആയിരിക്കണമെന്നും കഴുത്തിൽ വെള്ള നിറമുള്ള ബാൻഡ് അണിയണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. ഇത് സംബന്ധിച്ച ഉത്തരവ് സുപ്രീം കോടതി സെക്രട്ടറി ജനറൽ SKLGONGAR പുറത്തിറക്കി. മധ്യപ്രദേശിൽ ട്രക്ക് ബസ്സുമായി കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 8 അതിഥി തൊഴിലാളികൾ മരിച്ചു. 50 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. മധ്യപ്രദേശിലെ ഗുണയിലാണ് അപകടം നടന്നത്. ബുധനാഴ്ച രാത്രിയിലാണ് സംഭവം. തൊഴിലാളികൾ മഹാരാഷ്ട്രയിൽ നിന്നും ഉത്തർപ്രദേശിലേക്ക് ട്രക്കിൽ യാത്ര ചെയ്യവേ ഗുണയിൽ വെച്ച് ബസ്സുമായി കൂട്ടിയിടിക്കുകയായിരുന്നു.
राज्य ना संस्थान कोविड व्यापन रूक्षा महाराष्ट्र गुजरात तमिनाड डेली संस्थान कोविड व्यापन रूक्षा गुजरात तमिनाट कोविड बाधि कड़ू कोविड मुक्त गोवे ऐसी रोग स्थि गुजरात मणिकूरी मरण मूटीव बंगा उल्कड़ रूपम न्यूनमर्द फल चुलिकाट निरीक्षण केंद्रम अच्छी कई आज्चे मतनमर्द बंगा उल्कड़ रूपमकोवेंग अब दुर्बल इन आंडम द्वीप समीपन रूपमको न्यूनमर्द शनिया वैगो चुलिकाट निरीक्षण केंद्र मैं अन्स्थान जोली आर कतिथि तौला ओर दिवस स्वदेश मड़ी निश्चित दिवस इवे क्वरंटन संस्थान सरकार तीरान तिगेवरे क्वरंटन मुड़ तैयार मणिपूर तुमजो ग्राम एम मुड़ान ई आवश्यक निर्मित तेरह कड़बाधिता तैयार सापति मूलम इंत वि प्रवासी व्यवसायी विजय मल्य तिचान पण स्वीक तनिकेसानिपे विजय मल्य ट्विटरी कुछ अदसमय नाड़कड़े युके सुप्रींकोड़े समीपी मल्य के अमति आवश्यक युके हाईकोड़ निषेधी कोविड पत्र पड़रबल राज्य वाली क्षाम इकम आभ्य उत्पादन वर्धिप्चु लभ्यता उपा इतवे साध इति राज्य तलस्थान अनधिकृत चाइन कड़ता श्रमित पीपीई किटकूं सानिटेस वनोति कस्टमु ब्रिटन कोविड बाध मूल जोलीवर वेतन नल्क सरकार पद्धति ऑक्टोबर वे नीटी रूप वर ई पद्धति प्रकार जीवन लीवन कड़ी तुम भागतान पद्धति कलवधि ऑक्टोबर वे नीट कोविड व्यापन भीति चाइन कोविडि प्रभव केंद्र वुहान मत पल प्रवेश ऋपे नियंत्रण शक्त राज्यम अदसमय कोरोना वैरस पड़े चाइन जिलिल नगर भागिक लॉकडाउन प्रख्यापी कोविड व्यापन राजकीय वसत बकिंग होम कोट्टारम ई वर्ष मुझे अटचिड़ कोविड पत्त मूलम ई वेनकाल बकिंग होम कोट्टारे स्टेट रूम पुदन तुक व्यक्त रॉयल कलेक्शन ट्रस्ट अच्छी मुंब बुक एल टिकट विनोद सचाग नल्कू यमन अंजुपेकूरी कोरोना वैरस स्थि इोड़ राज्य वैरस बाधि एण एयर्तु राज्य कोविड बाधि मरीवर एण पन्ई तलस्थान नगर आय सन कि प्रदेश वैरस बाध स्थि कोरोना वैरस पूर्ण नशिपाव लोकारोग्य संघटना एड्सि सामानी जनवासम एल स्थल वैरसवशेष लॉकडाउन अटकम नियंत्रणको कोविडे पूर्ण उन्मूलनाव लोकारोग्य संघटना अच्छी लाटिन अमेरिकन राज्य ब्रसील कोविड नियंत्रणातीत पड़ू राज्य कई मणिकूरी एणूटी पेरान कोविड बाधि मोड़े कोविड जीवन नष्ट एण पतिमूवर रोगबाधि एण लक्ष तुण्णाई रोगबाधि एण जर्मन फ्रांस मड़य ब्रसील अभयार्थी क्यापिल इसेल सैन्य अतिम कौमरप्रायकार फलस्तनी कोलपु अलफवार अभयार्थी क्यापिल संघर्ष इसेली सैनिक पद सैट फैदे वेड़ुतिर तलेक वेड़े मत ना युवा वेड़ेटू काबूल सरकार मातृशिशु आशुपत्र तोकधारे अतिम मवर एण इ नवजात शिशु अम्म नेसु मे उ पदा पे परेटू पोलिस् वेषे मू भी ग्रनेड एरी भीकरांतरक्ष सृष्टि शेष वेड़ुतिर
ജൂണിൽ വേനൽ തുടങ്ങും മുമ്പ് അടച്ചിട്ട അതിർത്തികൾ തുറക്കാൻ യൂറോപ്യൻ യൂണിയൻ വിമാനങ്ങളിൽ നടുവിലത്തെ സീറ്റ് ഒഴിച്ചിടാൻ ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് യൂണിയൻ വ്യക്തമാക്കി ജർമ്മനി അയൽ രാജ്യങ്ങൾക്കുള്ള അതിർത്തി നിയന്ത്രണങ്ങൾ കുറയ്ക്കും ജൂൺ 15 ഓടെ അതിർത്തി പൂർണ്ണമായും തുറക്കാനാണ് ആലോചനയെന്നും യൂറോപ്യൻ യൂണിയൻ വ്യക്തമാക്കി കൊളംബിയയിലെ ജയിലുകളിൽ കോവിഡ് വ്യാപിക്കുന്നു വിലവി സെൻസോയിലെ ഒരു ജയിലിൽ പകുതിയോളം തടവുകാർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് 1835 പേരുള്ള ജയിലിൽ 859 പേർക്കും രോഗം സ്ഥിരീകരിച്ചു മറ്റൊരു നഗരമായ ലെറ്റിസിയയിലെ ജയിലിലും സമാന സ്ഥിതിയാണ് ഉള്ളത് 180 തടവുകാരിൽ 89 പേർക്കാണ് ഇവിടെ രോഗം സ്ഥിരീകരിച്ചത് യുഎഇയിലെ വിസ എമിറേറ്റ്സ് ഐഡി എന്നിവയുമായി ബന്ധപ്പെട്ട മുഴുവൻ പിഴകളും ഒഴിവാക്കാൻ യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ ബിൻ സയ്യിദ് അൽ നഹ്യാൻ ഉത്തരവിട്ടു താമസ വിസക്കാർക്കും സന്ദർശക വിസക്കാർക്കും ഈ ആനുകൂല്യം ലഭിക്കും ഇതോടെ മാർച്ച് 1 ന് മുമ്പ് വിസ കാലാവധി തീർന്നവർക്കും പിഴയില്ലാതെ നാട്ടിലേക്ക് മടങ്ങാൻ അവസരം ലഭിക്കും ദുബായിൽ കോവിഡ് പ്രതിസന്ധിയെ പ്രതിരോധിക്കാൻ മുൻനിരയിൽ നിന്ന ആരോഗ്യ പ്രവർത്തകർക്ക് 10 വർഷ കാലാവധിയുള്ള ഗോൾഡൻ വിസ നൽകുന്നു ദുബായിലെ ആശുപത്രികളിൽ പ്രവർത്തിക്കുന്ന ആരോഗ്യ പ്രവർത്തകർക്ക് അവർ നടത്തിയ ധീര പ്രയത്നങ്ങൾക്ക് അംഗീകാരമായാണ് ഈ ബഹുമതി നൽകുന്നത് സൗദിയിൽ പുതിയതായി രണ്ട് എണ്ണ പാടങ്ങൾ കൂടി കണ്ടെത്തിയതായി അധികൃതർ ഇതിൽ ഒന്നിൽ എണ്ണ ഗ്യാസ് ശേഖരവും രണ്ടാമത്തേതിൽ എണ്ണ ശേഖരവുമാണ് ഉള്ളത് എണ്ണ ഗ്യാസ് ശേഖരമുള്ള പാടം സൗദി അറേബ്യയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗത്തും എണ്ണ ശേഖരമുള്ള പാടം മധ്യ സൗദിയിലുമാണ് കണ്ടെത്തിയതെന്ന് ദേശീയ എണ്ണ കമ്പനിയായ സൗദി അരാംകോ അറിയിച്ചു സൗദി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഓൺലൈൻ സേവന പ്ലാറ്റ്ഫോമായ അബ്സിറിൽ ജവാസാത് ഡയറക്ടറേറ്റ് രണ്ട് സേവനങ്ങൾ കൂടി പുതുതായി ഉൾപ്പെടുത്തി റീ എൻട്രിയിൽ പോയി വരാത്തവരുടെ വിവരം റിപ്പോർട്ട് ചെയ്യൽ ഉൾപ്പെടെയുള്ള സേവനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൂടാതെ വിദേശികളുടെ തിരിച്ചറിയൽ രേഖ വിസ പ്രൊഫഷണൽ എന്നിവ പ്രശ്നങ്ങൾക്കും അബ്സിർ മുഖേന പരിഹരിക്കാം പ്രവാസികളുടെ മടക്കയാത്രയുമായി ബന്ധപ്പെട്ട വ്യാജ സന്ദേശങ്ങൾ വഴി പണം തട്ടിപ്പിനെതിരെ യാത്രക്കാർക്ക് മുന്നറിയിപ്പുമായി ഖത്തർ ഇന്ത്യൻ എംബസി ഇത്തരം വ്യാജ കോളുകളിലും സന്ദേശങ്ങളിലും പ്രതികരിക്കരുതെന്ന് അധികൃതർ അറിയിച്ചു രഹസ്യ വിവരങ്ങളും രേഖകളും പരസ്യപ്പെടുത്തുന്നത് 20 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കുന്ന കുറ്റകൃത്യമാണെന്ന് സൗദി പബ്ലിക് പ്രോസിക്യൂഷൻ മുന്നറിയിപ്പ് നൽകി രഹസ്യ സ്വഭാവമുള്ള ജോലികൾ നിർവഹിക്കുന്നവരാണ് ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ കൂടുതൽ കടുത്ത ശിക്ഷ ലഭിക്കും വിവിധ നിയമലംഘനങ്ങളെ തുടർന്ന് നാടുകടത്തൽ കേന്ദ്രത്തിൽ കഴിഞ്ഞിരുന്ന 7000 വിദേശികളെ മാതൃരാജ്യത്തേക്ക് തിരിച്ചയച്ചതായി കുവൈറ്റ് സർക്കാർ നാടുകടത്തപ്പെട്ടവരിൽ ബഹുഭൂരിപക്ഷവും കുറ്റകൃത്യങ്ങൾ ചെയ്യുകയോ അല്ലെങ്കിൽ താമസ തൊഴിൽ നിയമങ്ങളും ട്രാഫിക് നിയമങ്ങളും ലംഘിച്ചവരോ ആണെന്നും അധികൃതർ അറിയിച്ചു രാജ്യത്തെ ഭക്ഷണശാലകളിലും ഗ്രോസറികളിലും പരിശോധനകൾ കർശനമാക്കി ഖത്തർ മുനിസിപ്പാലിറ്റി പരിസ്ഥിതി മന്ത്രാലയം പരിശോധനകൾ നടത്തിയത് 200-ലേറെ സ്ഥാപനങ്ങളിൽ നിയമലംഘനം കണ്ടെത്തിയ 15 സ്ഥാപനങ്ങൾക്കെതിരെ നടപടി സൗദി അറേബ്യയിൽ കോവിഡ് ബാധിച്ച് 7 വിദേശികളടക്കം 9 പേർ മരിക്കുകയും 1905 പേർക്ക് രോഗം സ്ഥിരീകരിക്കുകയും ചെയ്തതായി ആരോഗ്യ മന്ത്രാലയ വക്താവ് അറിയിച്ചു ഇതോടെ മരിച്ചവരുടെ എണ്ണം 273 രോഗം ബാധിച്ചവരുടെ എണ്ണം 44830 ഉയർന്നു 2365 പേർക്ക് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ രോഗം ഭേദമായി ലോക്ക്ഡൌൺ ലംഘിച്ച് പുറത്തിറങ്ങുന്നവരെ പിടികൂടാൻ ദുബായ് പോലീസിന്റെ സ്മാർട്ട് സ്കൂട്ടർ സംഘം രംഗത്ത് ഒരാൾക്ക് മാത്രം യാത്ര ചെയ്യാൻ പറ്റുന്ന സ്കൂട്ടറുകളിൽ ഊടുവഴികളിലൂടെയും ഇനി പോലീസ് എത്തും നഗരം അണുവിമുക്തമാക്കാനുള്ള യജ്ഞം നടക്കുന്ന രാത്രി സമയത്ത് പുറത്തിറക്കുന്നവരെ പിടികൂടിയാൽ 1000 ദിർഹം പോലീസ് പിഴ ചുമത്തും സകല വാർത്ത പൂർണ്ണമാകുന്നു നമസ്കാരം